ഇടുക്കി പെട്ടിമുടിയിലെ ദുരന്തഭൂമിയിൽ തിരച്ചിൽ 15-ാം ദിവസത്തിലേക്ക്. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ കൂടിയാണ്. ആകെ മരണം 65. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി ഭാവി സംരക്ഷിക്കാൻ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നമ്മൾ ഈ ഇടുക്കിയുടെ ഒരു ഭാഗത്തുള്ള ചില ലയങ്ങളിലുള്ള കുറേ ഒട്ടേറെ ലയങ്ങളിലുള്ള കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലയിലുള്ള കുട്ടി ലയങ്ങളിലുള്ള കുട്ടികളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും നമ്മൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അത് പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുന്നതായി. ഓരോ ദിവസം കഴിയുംതോറും ഈ തെരച്ചിൽ കഠിനമാവുകയാണ്. ലഭിക്കുന്ന മൃതദേഹങ്ങൾ ഏറെ അഴുകിയ നിലയിലും ജീവൻ പണയം വെച്ചും സാഹസികമായി ഉള്ള തെരച്ചിൽ ദുരന്തഭൂമിക്ക് 11 കിലോമീറ്ററോളം താഴെ പൂതക്കുഴി ഭാഗത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പുലികൾ ഉൾപ്പെടെയുള്ള വന്യജീവി സാന്നിധ്യവും ഈ മേഖലയിൽ തിരച്ചിൽ ജോലികൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മണ്ണിൽ മറഞ്ഞവരെ കണ്ടെത്താൻ റഡാർ സംവിധാനവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതിനിടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പെട്ടിമുടി ദുരന്തഭൂമി സന്ദർശിച്ചു. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി പിന്തുണ നൽകും. ഇന്നലെ മുതൽ മഴ മാറി നിന്നത് തിരച്ചിലിന് അനുകൂലമാണ്. അവസാന ആളെയും കണ്ടെത്തും വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമ്മുടെ നാടിന് ഒരു കൈത്താങ്ങായി പടപ്പറമ്പ് സെയിൻ വെഡിംഗ് കാസിൽ മെഗാ ഡിസ്കൗണ്ട് ഓഫർ. 20% മുതൽ 50% വരെ പ്രത്യേക വിലക്കുറവിൽ ഇനി വസ്ത്രങ്ങൾ സ്വന്തമാക്കാം. പൊന്നോണത്തെയും മറ്റ് വിശേഷാഘോഷങ്ങളെയും വരവേൽക്കാൻ ഇന്ന് തന്നെ സെയിൻ വെഡിംഗ് കാസിൽ സന്ദർശിക്കൂ. ഏവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. സെയിൻ വെഡിംഗ് കാസിൽ, ഐക്കൺ സ്ക്വയർ, മലപ്പുറം റോഡ്, പടപ്പറമ്പ്.